പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അളിയന്മാരെ, കുഞ്ഞുമക്കളെ, നമുക്കറിയാം ഇത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ പോലും ഉഴൂർ എന്ന വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ഉഴൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായ ഓർമ്മകളുടെ ഒരു കൂടാണ്. നമ്മൾ മാതാപിതാക്കളുടെ കൈകൾ പിടിച്ച് കടന്നുപോയ വഴികൾ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമുക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ഗുരുക്കന്മാർ, ഉഴൂർ പള്ളിയിലെ പെരുന്നാൾ, അമ്പലത്തിലെ ഉത്സവം, ആനക്കല്ലുമല, ചെറിയക്കുളം, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേദിയായിട്ട് ഉഴൂർ സംഗമത്തിൻ്റെ ഈ വേദി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമുക്കും എല്ലാവർക്കും ഒരുപോലെ അതൊരു ഉൾക്കൊള്ളുന്ന ഒരു വേദിയായിട്ട് മാറട്ടെ. നമുക്കറിയാം നമ്മുടെ ഉഴൂർ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് കാണപ്പെട്ടത്. നമുക്കറിയാം നമുക്ക് വേണ്ടി നാട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് മറ്റേതോ ലോകത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതാപിതാക്കള്, അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മാതാപിതാക്കളെ നമ്മുടെ എല്ലാം മാതാപിതാക്കളുടെ സ്വന്തം പ്രതിനിധികളായി കണ്ടുകൊണ്ട് അവരെ എല്ലാം ഉഴൂർ സംഗമത്തിൻ്റെ വേദിയിലേക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്കറിയാം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. എങ്കിൽ പോലും ചില പേരുകളെ നന്ദിയോടെ ഓർക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമുക്കറിയാം ഉഴൂർ സംഗമം തുടങ്ങി വെച്ചത് ജോസി സ്റ്റീഫനോടൊപ്പം പ്രവർത്തിച്ച കമ്മിറ്റി മെമ്പേഴ്സ്, അതിനുശേഷം അതിമനോഹരമായിട്ട് ഉഴൂർ സംഗമം നടത്തിയ മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇന്നിപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് തമ്പിചേട്ടൻ, ജോസ് സൈമൺ, സ്റ്റീഫൻ, ജോമോൻ, ജാനറ്റ്, ജസ്ലിൻ, എല്ലാവരെയും കൂടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ ഇങ്ങനെയുള്ളൊരു ഉഴൂർ സംഗമം സംഘടിപ്പിക്കാൻ പറ്റുകയോ. അതുപോലെ തന്നെ നമ്മുടെ സ്പോൺസേഴ്സ്, നമുക്കറിയാം നമ്മളുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന IHNI സൈചേട്ടനും മേഴ്സ്റ്റേച്ചിയും. സൈചേട്ട, മേഴ്സ്റ്റേച്ചി, നന്ദി. അതുപോലെ തന്നെ AAA സൈചേട്ടൻ, നമ്മളോട് കഴിഞ്ഞ് കുറേ കാലങ്ങളായി നമ്മളോടൊപ്പം സഹകരിക്കുന്ന, നമ്മളിൽ ഒരാളായിട്ട് നിൽക്കുന്ന, നമ്മൾ എന്താ പറയുക എന്ത് ചോദിച്ചാലും വളരെ പുഞ്ചിരിയോടുകൂടി തന്നെ നമുക്ക് നമ്മളോടൊപ്പം ഇടപെടുന്ന സൈചേട്ടന് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ റാഫിൾ ടിക്കറ്റിൻ്റെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മനോജ് ആലക്കിലാണ്. അദ്ദേഹം കാനനം റിസോർട്ടിൽ ഒരു ദിവസത്തെ ഒരു ഫാമിലിക്ക് ഒരു ഡേയും ഒരു നൈറ്റും സ്റ്റേ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫാമിലിക്ക് ആരണ്യം ഹോം സ്റ്റേയിൽ ഒരു ദിവസത്തെ താമസവും ഒരു നൈറ്റും ഒരു ഡേയും. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പോയി നേരിട്ട് പോയി കണ്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുപോലെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പം ഈ ടിക്കറ്റിൻ്റെ പ്രൈസ് അടിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ അതനുസരിച്ച് ഫോർ വീൽ ഡ്രൈവ്, ക്യാമ്പ് ഫയർ, ഗാനമേള, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതുപോലെ നമ്മുടെ മൂന്നാം സമ്മാനമായ തിയേറ്റർ പോപ്കോൺ മെഷീൻ, അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന വിവേകാണ്. വിവേക്, നന്ദി. അതുപോലെ തന്നെ ക്യാൻബറയിലുള്ള സ്മാർട്ട് സിറ്റി മോർഗേജ് അഡ്വൈസർ, മോർഗേജ് ഇൻഷുറൻസ്, അതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രശാന്താണ്. പ്രശാന്തിനെ നമ്മളുടെ ഉഴൂർ സംഗമത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഒരു ഉഴൂരുകാരനാണ്, തീർച്ചയായിട്ടും ഉഴൂർ സംഗമത്തോട് സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് വളരെയധികം താല്പര്യത്തോടെ സഹകരിച്ച ഒരാളാണ് പ്രശാന്ത്. പ്രശാന്തിൻ്റെ വീട് രാമപുരത്തിനും കൂടപ്പുറത്തിനും ഇടയിലാണ്. അപ്പം പ്രശാന്തിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഇവരെല്ലാം വളരെ നന്ദിയോടെ തന്നെ ഓർത്തുകൊണ്ട് ഉഴൂർ സംഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ഓക്കാട്ടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലുള്ള, മറിയാമ്മയുടെ പേരിലുള്ള ട്രോഫിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സ്റ്റീഫൻ ചേട്ടാ, നന്ദി. അതുപോലെ തന്നെ സോജൻ വേരുകടപ്പനാൽ, സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുഞ്ഞേട്ടൻ്റെ പേരിലുള്ള കുഞ്ഞേട്ടൻ മെമ്മോറിയൽ ട്രോഫിയാണ്.
നമുക്കറിയാം കുഞ്ഞാട്ടൻ നമ്മുടെ ഉള്ളൂർ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ എല്ലാം കുഞ്ഞാട്ടനുണ്ട്. നല്ലൊരു സ്പോർട്സ്മാൻ കൂടിയായ കുഞ്ഞാട്ടന്റെ പേരിൽ സോജൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന ട്രോഫിയാണ് നമ്മൾ വുമൻസിന് വടംവലി മത്സരത്തിന് കൊടുക്കുന്നത്. സോജന് പ്രത്യേകം നന്ദി. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, അതായത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മരണം ഒന്നേ ഉള്ളൂ, ജീവിതം നമ്മൾ എന്ന് ജീവിക്കുകയാണ്. ആ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും ആനന്ദപ്രദമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് ഉഴുവൂർ സംഗമത്തോടൊപ്പം ആഘോഷിക്കാം. അപ്പോൾ ഉഴുവൂർ സംഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഉഴുവൂർ സംഗമം.